ബാക്ക് നോക്കണേ, കാണണ്ടത് ചാടിയ ഒന്ന് എടുത്തു നോക്ക്. ആ ചാടി എന്റെ ബ്രോ കയറിയാടിയാ, റേസ് ആക്കണ്ട, നിങ്ങൾ ഇറങ്ങി, നമുക്ക് ബാക്ക് നിന്ന് ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇറങ്ങി അല്ല, വേറെ ആരും വിളിക്കണ്ട, നമ്മക്ക് പോരെ. വണ്ടി ഒന്ന് ചാടിയതാ, ഒന്ന് കൈ വെക്ക്. ഇത് നമ്മൾ അവീനല്ലേ, നമ്മളെ വേറെ സ്ഥലം വരെ പോയി വരുന്ന, അപ്പൊ ഈ പറമ്പിലെ നിങ്ങൾ തള്ളിയാലേ ഞങ്ങളുണ്ട്. മനസ്സിലായില്ലേ, പിന്നല്ലാണ്ട് ഒന്ന് പറയണം, വേറെ കുറെ പരിപാടികളുണ്ടാവും. നാളെ ഇങ്ങോട്ട് വരുമല്ലോ, കാണാലോ. നിങ്ങളെന്തായി പറയണ കൂട്ടുകാരാ, കേറിട്ട് പോവാന്ന്. എന്താണോ എന്റെ ചെങ്ങ ഇവിടെ നിങ്ങളുടെ ഇറങ്ങലിയ, ഒന്ന് ഇറങ്ങളി. അടുത്തടുത്ത് നിങ്ങൾ എന്താണ് ഈ പറയണത് വാളിയ? അല്ല എന്താറിയോ വേറെ പ്രശ്നം, ദോഷം നമ്മുടെ കോസ്റ്റ്യൂമും ഡ്രസ്സും ഒക്കെ ഭയങ്കര പ്രശ്നം. അടിപൊളിയാണല്ലോ വാളിയ, അല്ല അവിടെ പോയിട്ട് കൊറേ പണിയുണ്ട്, നമുക്കറിയാത്ത പണി. നിങ്ങൾ എന്ത് ഇവരുത്തിട്ട് അന്യനെ പോലെ നമ്മുടെ സ്വന്തം അവിടെ കാരണന്മാരൊക്കെ ഉള്ളതല്ലേ, നമ്മള് വേറെ നാളെ വരുമല്ലോ. എന്താ ബലം പിടിച്ച സ്വീകരണം നീളം, അല്ലെങ്കിൽ ഇതാ ഒരു 10 മിനിറ്റ് എല്ലാരിക്കും പെട്ടെന്ന് പോവാ. എന്താ പറയുക, ഇനി ഒന്ന് നോക്കാല്ലേ വാളിയ. നിങ്ങൾ പോയി, ഞാൻ വണ്ടി ശരിയാക്കിട്ട് വന്നു. വണ്ടിയിലെ പിള്ളേർ നിങ്ങളെന്താ കളിക്കുന്നത്? വാങ്ങി അബു സെറ്റല്ലേ, മൊത്തത്തിൽ കുടിച്ച അഭിപ്രായം വന്നാൽ മതി. സെറ്റ് സാധനം, ഇത് പുതിയ പ്ലാൻ ടീംസിനുള്ള സ്പെഷ്യൽ ആയിട്ടാണ്, സുലേഖ മെൻസിൽ സ്പെഷ്യൽ. കുടുങ്ങി നേരിട്ട് കുടുങ്ങി, ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അളിയെ പഠിപ്പിക്കുന്നു. ഈ ഫോട്ടോ എടുക്കണവരാരും ടാഗ് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ആർക്കും സോഷ്യൽ ലൈഫ് ഇല്ല. ബോസ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തൊക്കെ ഉണ്ട്. ഇത് നമ്മളെ പുതിയ പ്ലച്ചൊക്കെ മാത്രം കുടിച്ചാ ഒരു ആത്മാർത്ഥ ഇല്ലാത്ത കൂട്ടുകാരാണല്ലേ. ഞാൻ എന്റെ ആത്മാർത്ഥത തെളിയിച്ചിരിക്കുന്നു. അടുത്തത് പുതിയ പ്ലത്ത് കുടിക്കത്, കുടിക്ക പുതിയ സ്ട്രോ കിട്ടോ, സ്ട്രോയാ സ്ട്രോ എന്ന് കമത്തിക്കോ. അത് മേടിക്കണ്ട, അത് ഇവിടുത്തെ ഒരു ആചാരം പേടിയാ. മുന്നറിയിപ്പില്ലാതെ വന്നോണ്ട് വൈകി പൊട്ടിയതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നടിയാ, എന്നാ പരിപാടി വേറെ കളറാക്കിനെ. സുലേഖ മനസ്സിൽ വെടിക്കെട്ട് തുടങ്ങിക്കണല്ലോ. രണ്ടു മൂന്ന് ദിവസത്തേക്ക് സൗകര്യം ഉണ്ടാവൂല, കുറച്ചു ദിവസത്തേക്ക് ഗ്രൂപ്പ് മ്യൂട്ട് ചെയ്ത് വെക്കണതാണ് ബുദ്ധി.